ഹലോ ഗൾസ് വെൽക്കം അഗൈൻ അപ്പോൾ നമ്മൾ എന്താണ് ഏഴാമത്തെ ചാപ്റ്ററത്തെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആ ഒരു ചെറിയ പാർട്ടുമായിട്ട് വന്നിട്ടുണ്ട് നോക്കണം നമ്മൾ ഈ ചാപ്റ്ററിൽ കാർബണിൻ്റെ ലോകം എന്നുള്ള ഈ ചാപ്റ്ററിൽ കാർബണിൻ്റെ പല പല പ്രത്യേകതകൾ പഠിച്ചു അല്ലേ നമ്മൾ പറഞ്ഞിരുന്നു കാർബണിൻ്റെ കോമ്പൗണ്ടുകൾ കാർബൺ സംയുക്തങ്ങൾ നമ്മളിങ്ങനെ എടുക്കുകയാണ് മറ്റേ ഹാൻഡിൽ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് എന്തുയാണ് ബാക്കി എല്ലാ മൂലങ്ങളുടെയും എലമെൻറ്റുകളുടെയും ഒക്കെ കോമ്പൗണ്ട്സ് അഥവാ ആ തന്മാത്രകൾ എടുക്കുകയാണെങ്കിലും ഇതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക നമ്മൾ പഠിച്ചിരുന്നു പഠിച്ചിരുന്നില്ലേ അതിൻ്റെ കാരണമായിട്ട് നമ്മൾ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം കാറ്റിനേഷൻ അല്ലേ കാർബണിൻ്റെ കാറ്റിനേഷൻ കഴിവ് എന്താണ് വളരെ 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 കൂടുതൽ അപ്പോൾ മക്കളെ വേർഡ് ശ്രദ്ധിക്കുക കാറ്റിനേഷൻ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് എക്സാമിൽ ചിലപ്പോൾ എഴുതേണ്ടി വരും സോ അത് നമ്മൾ ഡീറ്റെയിൽ പറയാൻ പോകാം നോക്കുക ഒരു മൂലകത്തിന് അല്ലെങ്കിൽ ഒരു എലമെൻറ്റിന് അതേ എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട്സ് അഥവാ തന്മാത്രകൾ ഉണ്ടാക്കാനുള്ള കഴിവിനെയാണ് നമ്മളെന്ത് പറയുക കാറ്റിനേഷൻ കഴിവ് എന്ന് പറയാം എങ്ങനെ ഇങ്ങനെ ഒരേ മൂലകത്തിന് അതേ മൂലകത്തിനോട് തന്നെ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് കമ്പൈൻ ചെയ്ത് ബോണ്ട് ഉണ്ടാക്കി ബോണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആ വലിയ വലിയ ആളുകൾ ഉണ്ടാവാനുള്ള കഴിവ് അതാണ് കാത്തിനാഷൻ എന്ന് പറഞ്ഞാൽ ഈ കാറ്റിനേഷൻ പവർ കാർബണിന് വളരെ കൂടുതലാണ് മനസ്സിലായോ അതുകൊണ്ടാണ് കാർബണിൻ്റെ കോമ്പൗണ്ടുകൾ കൂടുതലാവുള്ള കാരണം നോക്കാം കാത്തിനാശൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദാറ്റ് ഇസ് എൻ എബിലിറ്റി അല്ലേ ഒരു കഴിവാണ് ഓഫ് ദ ആറ്റം ഓഫ് എൻ എലമെൻറ്റ് ടു കമ്പൈൻ എമംഗ് ദം സെൽസ് ഓക്കെ ദം സെൽസ് അല്ലേ പരസ്പരം ഒരു ഒരേ മൂലകത്തിലെ ആറ്റങ്ങൾക്ക് ഒരേ 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 മൂലകത്തിലെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവാണ് കാറ്റനേഷൻ ഓക്കെ മറ്റ് മൂലകങ്ങളെ അപേക്ഷിച്ച് കാർബണിന് ഇത് വളരെ 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 കൂടുതലാണ് എന്ത് കാറ്റനേഷൻ പവർ വളരെ കൂടുതലാണ് സോ കാർബണിന് കുറേ എന്തുണ്ട് കോമ്പൗണ്ട്സ് ഉണ്ട് അല്ലേ സംയുക്തങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നോക്കാം അല്ലേ ഇത് ഇനി പറയാം നമുക്ക് കാർബണിൻ്റെ വാലൻസ് എന്താ മക്കളെ വാലൻസ് വാലൻസ് ഈസ് ഫോർ പറയാൻ പറ്റൂലേ വാലൻസി എന്ന് പറഞ്ഞാൽ മക്കൾക്ക് നമുക്കറിയാം അല്ലേ സംയോജകത സംയോജകത എത്ര നാലാണ് സിമ്പിളി പറഞ്ഞാൽ കാർബണിൻ്റെ ചുറ്റും വൺ ടു ത്രീ ഫോർ നാല് ബോണ്ടുകൾ ഉണ്ടായിരിക്കും ഈ കാര്യം നമുക്ക് എന്ത് ചെയ്യാണ്ട് പത്താം ക്ലാസ്സിൽ എസ്എൽസിൽ സിക്സ് ചാപ്റ്ററിലും സെവൻത്ത് ചാപ്റ്ററിലും പഠിക്കാനുണ്ട് ഓക്കെ സിക്സ്തും സെവൻത്തും എന്താണ് ഏകദേശം ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററാണ് സോ മക്കൾ ഇവിടെ തന്നെ മനസ്സിലാക്കി പോവുക ഇനി അങ്ങോട്ടേക്ക് വെക്കണ്ട കാർബണിന് ചുറ്റും നാല് ബോണ്ടുകൾ ഉണ്ടായിരിക്കും മറക്കരുത് ഇത് നമുക്ക് അവിടെ ആവശ്യം കേട്ടോ ഞാൻ അപ്പം ചോദിക്കുകയാണ് ഞാൻ അപ്പോൾ ചോദിക്കുക യെസ് നമുക്ക് എന്താ പറയാൻ പറ്റുക കാർബണിന് ചുറ്റും നാല് ബോണ്ടുകൾ അവൈലബിൾ ആണ് ആവണം നിർബന്ധമായിട്ട് ഉണ്ടാവണം ഓക്കെ അതെങ്ങനെയാവാം സി ഡബിൾ ബോണ്ടാവാം ഓക്കെ അപ്പോൾ രണ്ട് ബോണ്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര ബോണ്ടേ ഉള്ളൂ രണ്ട് ബോണ്ടെല്ലേ ഉണ്ടാവുള്ളൂ ഓക്കെ അതായത് സി ഡബിൾ ബോണ്ട് സി കാർബൺ മറ്റൊരു കാർബണുമായി രണ്ട് ബോണ്ട് ചെയ്തു ഇനി എത്ര ബോണ്ടേ ഉള്ളൂ വെറും രണ്ട് ബോണ്ട് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മക്കൾക്ക് മനസ്സിലായോ സിംപിളി പറഞ്ഞാൽ ഒരു കാർബണിന് ചുറ്റും നാല് ബന്ധനങ്ങൾ ഉണ്ടാവണം നാല് ബോണ്ടുകൾ മക്കൾ എന്താണ് നിർബന്ധമായിട്ടും കണ്ടിരിക്കണം ഇനി ഇങ്ങനെയല്ലെങ്കിലോ സാർ വേറെ പറ്റുമോ പറ്റും സി മൂന്ന് ബന്ധനം സി ഒരു കാർബൺ മറ്റൊരു കാർബണുമായിട്ട് മൂന്ന് ബന്ധനം കഴിഞ്ഞു ഇനി ഈ കാർബണിന് ഒരൊറ്റ ബോണ്ട് മാത്രമേ പറ്റുള്ളൂ ഓക്കെ അല്ലേ ഇത്രയും മനസ്സിലാക്കി വെക്കുക ഒരു കാർബണിന് ചുറ്റും നാല് ബോണ്ട് നിർബന്ധമാണ് കേട്ടോ ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ ഫിൽ ചെയ്യേണ്ട ഈ കാർബണിന് നാല് ബോണ്ട് വേണ്ട യെസ് നാല് ബോണ്ടാക്കി ഈ കാർബണിന് ഒരു ബോണ്ട് മതി കാരണം മൂന്ന് ബോണ്ട് കണ്ടു കഴിഞ്ഞു ഈ കാർബൺ ഒറ്റയ്ക്കാണ് ഓക്കെ അല്ലേ സെറ്റ് സത്യല്ലേ എത്ര മനസ്സിലാക്കി വെക്കാം നമുക്കറിയാം ബാക്കി അവിടെ പഠിച്ച് വയ്ക്കാം ഇപ്പോൾ ഇത്ര മനസ്സിലാക്കുക ഒരു കാർബണിന് ചുറ്റും നാല് ബോണ്ട് നിർബന്ധമാണ് ഇനി എബിലിറ്റി ഓഫ് കാറ്റിനേഷൻ ഈസ് വെരി വെരി ഹൈ ഹൈ നമ്മൾ പറഞ്ഞു അല്ലേ ഭയങ്കര കാൽറ്റിനേഷൻ പവറാണ് ഇനി എന്താ സിംഗിൾ ബോണ്ട് യെസ് അത് നമ്മളിവിടെ പറഞ്ഞു സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് അതൊക്കെ പോസിബിളാണ് ബിറ്റ്വീൻ കാർബൺ ആൻഡ് കാർബൺ ഒരു കാർബണിന് തന്നെ സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് ബോണ്ട് ഉണ്ടാവാം അല്ലെങ്കിലോ സിംഗിൾ ഡബിൾ ബോണ്ട് ആയിട്ട് ബോണ്ട് ഉണ്ടാവാം അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആയിട്ടും ബോണ്ട് ഉണ്ടാവാം അതും എന്താണ് അവരുടെ ഒരു കഴിവാണ് കേട്ടോ ഓക്കെ അല്ലേ ഇത് എന്താണ് കാർബൺ ഐറ്റംസ് കമ്പൈൻ ടുഗതർ ടു ഫോം മെനി സ്ട്രൈറ്റ് ചെയിൻ അതായത് ഒരു സ്ട്രൈറ്റ് ചെയിൻ ഇങ്ങനെ ചെയിൻ ഒരു ചെയിൻ പോലെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കാർബൺ ആറ്റംസ് എങ്ങനെ കമ്പിൻ ചെയ്ത് കമ്മിൻ ചെയ്ത് ഒരു സ്ട്രൈറ്റ് ചെയിൻ സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റും മാത്രമല്ല റിങ് അവിടെ അന്ന് റിങ് എന്ന് പറഞ്ഞാൽ നോക്കണ്ട ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഞാൻ ജസ്റ്റ് നയൻ എന്ന് പറഞ്ഞാട്ടോ ഇനി എന്ത് ചെയ്യാം നയൻ ഓ ടെൻ ഒക്കെ എന്ത് ചെയ്യാം ഇതിന് റിംഗ് ആയിട്ട് എന്ത് ചെയ്യാം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ഇതൊക്കെ എന്താ കാർബൺ ആറ്റംസ് കമ്പൈൻ ചെയ്ത് ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാക്കാൻ അവർക്ക് പറ്റും അടുത്ത എന്താ ബ്രാഞ്ച് അതായത് ഒരു മെയിൻ ചെയിൻ ഇങ്ങനെ പോകുന്നുണ്ട് അതാണ് നമ്മളിവിടെ കാണിച്ച പോലെ ഒരു മെയിൻ ചെയിൻ ഇങ്ങനെ പോകുന്നുണ്ട് ഓക്കെ അതിന്ന് ജസ്റ്റ് ബ്രാഞ്ചസ് വരാനുള്ള കഴിവ് ആർക്കുണ്ട് അവർക്കുണ്ട് ബ്രാഞ്ചുകൾ ഉണ്ടാക്കാനുള്ള കഴിവ് കാർബണിനുണ്ട് കണ്ടോ ബ്രാഞ്ച് അടിക്കൂർ ബ്രാഞ്ച് ഉണ്ട് മോൾക്കൊരു ബ്രാഞ്ച് ഉണ്ട് സിംപിളി പറഞ്ഞാൽ ചെയിൻ ആയിട്ടും റിംഗ് ആയിട്ടും ബ്രാഞ്ച് ആയിട്ട് ഒക്കെ ഉണ്ടാക്കാനുള്ള കഴിവ് അല്ലെ കോമ്പൗണ്ട് ഉണ്ടാക്കാനുള്ള കഴിവ് ആർക്കുണ്ട് നമ്മുടെ കാർബണുണ്ട് അതെന്നെ ഇവിടെ പറഞ്ഞത് അത് ഇവിടെ പറഞ്ഞത് ജസ്റ്റ് മലയാളത്തിൽ പറഞ്ഞത് മാത്രം അല്ലേ കാർബണിന് സംഭവിച്ച കഥ നാലാണ് ഇനിയോ കാറ്റാഷ്യം കഴിവ് കൂടുതലാണ് അതിന് തമ്മിൽ ഏക ഉണ്ടാവാം ത്രിവന്ധനം ഉണ്ടാവാം ത്രിവന്ധനം ഉണ്ടാവാം ഓക്കെ ഇനി എന്താ ശൃംഖല രൂപത്തിലോ രൂപത്തിലോ ശാഖകളോട് കൂടിയതൊക്കെ ആയ നിരവധി സംയുക്തങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് കാർബണിനുണ്ട് ഓക്കെ അല്ലേ നമുക്ക് അതിനൊക്കെ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ അല്ലേ ഇതൊക്കെ എങ്ങനെയാവാം എന്ന് ഒരു ക്യൂരിയോസിറ്റി അല്ലേ നോക്കാം ഇതാ ഇതൊക്കെ എന്താ ഇതാ ഇതാവാക്കളെ കണ്ടോ കാർബൺ കാർബൺ കേട്ടോ സിംഗിൾ ബോണ്ട് ഉണ്ടോ ഒരു കാർബൺ മറ്റൊരു കാർബണുമായിട്ട് സിംഗിൾ ബോണ്ട് ഈ കാർബൺ മറ്റൊരു കാർബണുമായിട്ട് സിംഗിൾ ബോണ്ട് കണ്ടങ്ങൾ യെസ് ഇനി ഇത് വലയ സംയുക്തം കണ്ണങ്ങള് ഒന്ന് രണ്ട് മൂന്നാൾ ഉണ്ടോ ഒരു വലയം പോലെ ഒരു സർക്കിളായിട്ട് ഒരു റിംഗ് പോലെ അല്ലേ വലയ സംയുക്തം കണ്ണങ്ങള് ഇതാണ് വലയ സംയുക്തം എന്ന എക്സാമ്പിൾ ഓക്കെ അല്ലേ യെസ് ഇനി കണ്ടോ ഡബിൾ ബോണ്ട് ഇതാ ഡബിൾ ബോണ്ട് സി ഡബിൾ ബോണ്ട് സി ആണല്ലേ ഡബിൾ ബോണ്ട് സി ഈ കാർബൺ ഈ കാർബണുമായിട്ട് ഡബിൾ ബോണ്ട് ഉണ്ട് എന്നാൽ ഈ കാർബൺ ഈ കാർബണുമായിട്ട് സിംഗിൾ ബോണ്ടാണ് ഏകബന്ധനമാണ് മനസ്സിലായോ ഈ കാർബൺ ഒന്നാമത്തെ കാർബൺ രണ്ടാമത്തെ കാർബണുമായിട്ട് ഡബിൾ ബോണ്ടാണ് രണ്ടാമത്തെ കാർബൺ മൂന്നാമത്തെ കാർബണുമായിട്ട് സിംഗിൾ ബോണ്ടേ ഉള്ളൂ നമുക്കൊക്കെ മനസ്സിലായില്ലേ അപ്പോൾ പല കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും ഇതാണ് ശാഖ നോക്കടാ ഇതിങ്ങനെ ചെയിൻ ഒരു ചെയിൻ രണ്ട് ചെയിൻ മൂന്ന് ചെയിൻ ഇത് മെയിൻ ചെയിൻ അതിൽ ശാഖ ആയിട്ട് അവിടെ ഒരാൾ കണ്ണുങ്ങൾ കണ്ടോ കണ്ടോ യെസ് അതാണെന്ത് ശാഖ രൂപത്തിലുണ്ടാകുന്ന ആ ബ്രാഞ്ചിലായിട്ടുള്ള സംയുക്തങ്ങൾ ഓക്കെ അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവ് ആർക്കുണ്ട് യെസ് ഇനി ഇത് വലയമാണ് പക്ഷേ അവിടെ എന്ത് വരുന്നുണ്ട് ഡബിൾ ബോണ്ടും വരുന്നുണ്ട് മനസ്സിലാവും സിമ്പിളി പറഞ്ഞാൽ കുറേ 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 കോമ്പിനേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ കാർബണിൻ്റെ സംയുക്തങ്ങൾ വളരെ കൂടുതലാണ് ഓക്കെ അല്ലേ അപ്പോൾ ഈ കാജിനേഷൻ പവറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഏതൊക്കെ രീതിയിൽ കാർബൺ ഉണ്ടാക്കാം അല്ലേ കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഒക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം നിങ്ങളെ മൈൻഡിൽ കയറ്റി വെച്ചാൽ മതി എക്സാം ചോദിക്കുമ്പോൾ ഓർത്തെടുത്ത് എഴുതുക പിന്നെ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം ഓക്കെ അല്ലേ നമുക്ക് നമുക്ക് തോന്നും പഠിച്ച് കഴിഞ്ഞു നമുക്ക് തോന്നും പക്ഷേ എന്ത് ചെയ്യുക ജസ്റ്റ് ആ ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും ഒന്ന് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് നമ്മളേതാക്കി മാറ്റുക എക്സാം ചോദിക്കുമ്പോൾ അപ്പോൾ നമുക്ക് എഴുതാൻ കിട്ടണ്ടേ സോ ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ് ഡൂ വെൽ